നമസ്തേ. നമ്മളിന്നിവിടെ പറയുന്ന വിഷയം തന്നെ തന്നെ അല്ലാതെ മനുഷ്യൻ ആരെയും തന്നെ ആരാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. തന്നെ തന്നെ അല്ലാതെ മനുഷ്യൻ ഒരാളെയും ആരാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ആരാധന എന്ന് പറയുന്നത് അത് നമ്മളോട് തന്നെയാണ് നമുക്ക്. നമ്മളെന്ത് ചെയ്യുമ്പോഴും നമ്മളെന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും മറ്റുള്ളവർക്കതൊരു ഉപദ്രവം വരാതെ ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി നമ്മൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടട്ടെ എന്ന് കൂടി കരുതി ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മളെ തന്നെയാണ് ആരാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തന്നെ അല്ലാതെ ആരെയും മനുഷ്യൻ ആരാധിക്കുന്നില്ല എന്ന് പറയുന്നത്. നമ്മളെ നിലനിർത്തേണ്ടത് മറ്റുള്ളവർ എന്നതിലുപരി നമ്മളെ നിലനിർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ നമ്മളെ സ്വയം നിലനിർത്തുമ്പോൾ തന്നെയാണ് മറ്റുള്ളവർ നമ്മളെ നിർത്താനും സഹായിക്കുന്നത്, നിർത്തപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്വയം നിൽക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മളെ നിർത്തപ്പെടാനും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴാണ് സ്വയം നിൽക്കാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ തന്നെയാണ് നമ്മളെ നിർത്തിക്കൊണ്ടു പോകുന്നത്, നിർത്തപ്പെടാൻ സർവർക്കും അത് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായി ചിന്തിക്കേണ്ടത് നമ്മളെ നമ്മൾ തന്നെയാണ് ആരാധിക്കുന്നത്, അല്ലാതെ നമ്മൾ ആരെയും ആരാധിക്കുന്നില്ല. ആ ആരാധന എന്ന് പറയുന്നത് സ്വയം നമ്മളോടുള്ള നമുക്കിഷ്ടം, നമുക്ക് നമ്മളോട് തന്നെ ഉള്ള ഇഷ്ടം, എന്ത് ചെയ്യുമ്പോഴും എന്ത് പ്രവൃത്തി ഒക്കെ ചെയ്യുമ്പോഴും അങ്ങനെ നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടം ഉണ്ടാകുമ്പോൾ തന്നെയാണ് മറ്റുള്ളവരോടും നമുക്ക് ആ ഒരു ഇഷ്ടം ഉണ്ടാകുന്നത്. നമ്മൾ നമ്മളെ തന്നെ സ്വയം ഇഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മറ്റുള്ള വ്യക്തികളെ, മറ്റുള്ള ജീവജാലങ്ങളെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് പ്രധാനമായി നമ്മൾ നമ്മളെ തന്നെയാണ് ആരാധിക്കുന്നത്, അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിലും അത് തന്നെയാണ് അതിൻ്റെ വഴക്കം എന്നുള്ളതാണ്, അത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവോ അത്രമാത്രം നമുക്ക് സർവജീവജാലങ്ങളെയും ഇവിടെ ഈ പ്രകൃതിയെയും നമുക്ക് ഭംഗിയായി ഇഷ്ടപ്പെടുന്നു എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമസ്തേ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.